കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സാഗര ജംഗ്ഷനിലെ വീടിന് സമീപം തൊഴുത്തിൽ രണ്ട് ദിവസങ്ങളിലായി പരിശോധന നടത്തിയത്. തൊഴുത്തിന്റെ തറ കുഴിച്ച് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഇതിനിടെ നിതീഷ് മൊഴി മാറ്റിയതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. 2016 നവജാത ശിശുവിനെ കൊന്ന് കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിന് സമീപത്തെ തൊഴുത്തിൽ കുഴിച്ചിട്ടു എന്നായിരുന്നു നിതീഷിന്റെ ആദ്യ മൊഴി. എന്നാൽ മൃതദേഹം ഇവിടെ നിന്നും മാറ്റി കത്തിച്ചു എന്നടക്കം ഇയാൾ മൊഴി മാറ്റി. ഇതിനുശേഷം പോലീസ് സംഘം വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. നിതീഷിനൊപ്പം പ്രതികളായ വിജയന്റെ മകൻ വിഷ്ണു, ഭാര്യ സുമ എന്നിവരെയും പോലീസ് ചോദ്യം ചെയ്തു. ഇതിനുശേഷമാണ് തിങ്കളാഴ്ച 4 മണിയോടെ വീണ്ടും തറ കുഴിച്ചുള്ള പരിശോധന പുനരാരംഭിച്ചത്. എന്നാൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ പോലീസ് സംഘം തിരച്ചിൽ അവസാനിപ്പിച്ചു. മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പിന്നാലെയാകും മറ്റ് പ്രതികളായ വിഷ്ണു, സുമ എന്നിവരുടെ അറസ്റ്റും രേഖപ്പെടുത്തുക. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.